Priya. Priya. എന്തിനാ ഷൂട്ട് ചെയ്തത്? അവൻ ജീവനോടിരിക്കാൻ പാടില്ല സർ. അവനുണ്ടായാൽ ഇതുപോലെ പല പെണ്ണുങ്ങളുടെ ജീവിതം നശിക്കും. സോറി സർ, ഇന്നലെ മുതൽ കാണുന്നില്ല എന്ന് പറഞ്ഞത് കള്ളോ. ഞാനും അവനും പിരിഞ്ഞിട്ട് ഒരു വർഷമാവുന്നു. ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചു, സന്തോഷമായിട്ട് എന്നെ വിവാഹവും കഴിച്ചു. എല്ലാം നല്ലപോലെ നടക്കുകയായിരുന്നു. പക്ഷെ ഒരു ദിവസം ജോലി വിടാൻ പോണെന്ന് പറഞ്ഞു വന്നു. അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പ്രശ്നം തുടങ്ങിയത്. എത്ര പറഞ്ഞിട്ടും അവന് മനസ്സിലായില്ല. ഞങ്ങൾ പിരിഞ്ഞു. എന്നെ ഉപേക്ഷിച്ചിട്ട് പോയവൻ സന്തോഷമായിട്ട് ജീവിക്കായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ള പെണ്ണുങ്ങളെ പറ്റിച്ചതുപോലെ അവൻ എന്നെയും പറ്റിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അവൻ ജീവനോട് ഇരിക്കാൻ പാടില്ല സർ, അതുകൊണ്ടാണ് അവനെ ഞാൻ ഷൂട്ട് ചെയ്തത്. എത്ര അടിച്ചിട്ടും ആ മൂന്ന് പെണ്ണുങ്ങളെയും അറിയില്ലെന്ന് പറഞ്ഞവൻ അവനെ ഷൂട്ട് ചെയ്തിട്ടും മയക്കത്തിപ്പോലും നിന്റെ പേരാ പറയുന്നേ. Something is there. Sir, Karthik hospital in the rakshapettu sir. What? Hospital ara duty il undirunnu sir. Nammada SI Pavan aanu. Dei, nikkara. Nikkara. Avadu nikkara. Da, nikkara. Odirudu. Avadu illa. Da. Vidikkavana. ഇവനെ ഹോസ്പിറ്റലിലേക്ക് കാണാമെന്നും ഇവൻ എന്തിനാ ഇവിടെ കിടന്ന് ഓടുന്നേ? നിന്നെ എന്ന് ഞാൻ പിടികൂടാ. നിന്നെ പിടിക്കത്തില്ല എന്ന് കരുതിയോ? എടാ, എങ്ങോട്ടാടാ ഓടുന്നത്? ആരാ നീ? ജയകാന്തിനെ അറിയോ? ആ ബുദ്ധിമാനാണ ഞാൻ. നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം നീ ഭക്ഷിച്ചിട്ട് പ്രായം പോലും നോക്കാതെ ആ വില്ലിച്ചനെ നീ കൊന്നിട്ട് ഇന്ന് നിന്നെ ഞാൻ പോലീസിന്റെ കൈ കൊടുക്കടാ. പോലീസ് സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. ഈ കേസില് ആർക്കും അറിയാത്ത രഹസ്യം ഞാൻ സാറിന് പറഞ്ഞുതരാം, എന്നെ ഒന്ന് രക്ഷിക്കേ. എന്താ പറഞ്ഞത്? ആർക്കും അറിയാത്ത രഹസ്യം നീ പറയാമെന്നോ? അതെ സാറേ. പറയടാ. പോലീസ് ഒന്നും ഇവിടെ പ്രശ്നമല്ലോ. പിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. വേഗം വാ, കേറ് കേറ് വണ്ടി കേറ്. ഹലോ സർ, അവർ രക്ഷപ്പെട്ടു സർ. അവരൊരു വണ്ടി കയറി പോയി. സോറി സർ. ആ വണ്ടി നമ്പർ ട്രേസ് ചെയ്ത് പിടിക്കാം സർ. എന്തെങ്കിലും ചെയ്ത് തുലക്കടോ. സ്വാമി, ആ മൂന്ന് പെമ്പിള്ളേരോടും ഒന്ന് സേഫായിരിക്കണമെന്ന് വിളിച്ചു പറഞ്ഞേക്കെ. ശരി സർ. ആ മൂന്ന് പെണ്ണുങ്ങൾ ആരാണ്? എന്നെ എന്തിനാ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എനിക്കറിയില്ല സർ. അപ്പോ നിന്നെ വെടിവെച്ചില്ലേ? അവളാരാ? അവളാണ് സാർ എന്റെ വൈഫ്, പ്രിയ. എന്ത് പറഞ്ഞത്? വെടിവെച്ചത് നിന്റെ വൈഫാണെന്നോ? അതെ സർ. എന്റെ ഉടയ തമ്പുരാനെ. കൊച്ചനെ ഒന്ന് നോക്കിക്കോട്ടെ. നിന്റെ ലൈഫ് ഇപ്പം ഇടിയപ്പം പോലെ കുരുങ്ങിക്കിടക്കും അല്ലേ? എന്ത് ചെയ്യാനെ സർ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ വയസ്സ് അത്ര? എന്തിനാ സാർ അതൊക്കെ ഇപ്പം അറിയുന്നേ? വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടു. അതിൻ്റെ പേര് ബെഞ്ചമിൻ വട്ടനോ മാട്ടനോ. അതിലെ നായകൻ ജനിക്കുമ്പോൾ അദ്ദേഹം കിളവനായിട്ട് വരികയും അതിനുശേഷം വളർന്ന് വളർന്ന് 60 വയസ്സായി കഴിയുമ്പോൾ അവൻ വീണ്ടും ചെറുപ്പത്തിലേക്ക് പോകും. എന്റെ സാറേ, സാർ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ എന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ, ആ മരിച്ചുപോയ കാർന്നോരുടെ ചെറുപ്പത്തിലെ ഫോട്ടോ കണ്ടാലുണ്ടല്ലോ, നിന്നെ പോലെ തന്നെയായിരിക്കുന്നത്, അറിയാമോ? സെയിം ആ സിനിമയിലുള്ളതുപോലെ തന്നെ ആ കിളവന്റെ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന നീയാണ് ഇപ്പൊ 60 വയസ്സിൽ എങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ട് ഈ വള്ളിക്കെട്ട് മുഴുവൻ നീയാണ് ചെയ്തതെന്ന് ഞാൻ കരുതുവാ. സാർ എന്താ സാർ, സാറിന്റെ തലയ്ക്ക് സുഖമില്ല? എന്താ, നീ ഒന്നും പറയണ്ട, സുഖമില്ലെന്നാ എനിക്ക്. സാർ പ്ലീസ് സാർ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിച്ച് എന്നെ ഒന്ന് സഹായിക്കും സാർ. ആ മൂന്ന് പെൺകുട്ടികളും കണ്ടുപിടിച്ചെങ്കിലേ സത്യങ്ങളൊക്കെ പുറത്തു വരുള്ളൂ സർ. ഓഫീസിൽ നിന്നാണല്ലോ എന്നെ വിളിക്കുന്നത്. ഹലോ, പോലീസോ? ഓഫീസിൽ വന്നോ? എടാ മഹാബാബി, എന്തിനാണ് ഇത് കട്ടിയത്? ഫോൺ ട്രേസ് ചെയ്ത് പോലീസ് നമ്മളെ പിടിക്കില്ല സർ. എന്നെയും പോലീസ് പിടിക്കുന്നു? എടാ മഹാബാബി, നിന്നെ സഹായിച്ചതാണ് ഇപ്പൊ കുഴപ്പമായത്? സാർ,
ആ മൂന്ന് പെൺകുട്ടികളും മിസ്സിംഗ് കേസ്. എത്ര അടിച്ചിട്ടും ആ മൂന്ന് പെണ്ണുങ്ങളെയും അറിയില്ലെന്ന് പറഞ്ഞവൻ അവനെ ഷൂട്ട് ചെയ്തിട്ടും മയക്കത്തിൽ പോലും നിന്റെ പേരാ പറയുന്നത്. മേഡം, എന്നെ ഇങ്ങോട്ട് അയച്ചത് കാർത്തിക് സാറാണ്. ഇവിടെ നടക്കുന്ന സംഭവങ്ങളും കാർത്തിക് സാറുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതിനെക്കുറിച്ച് ഇവിടെ നിന്ന് സംസാരിക്കണ്ട, വരൂ പോകാം. എടാ മഹാഭാവി, ഈ ജയകാന്തിനെ നീ വിജയകാന്ത് ആക്കിയില്ലോടാ. സാർ, ആ വീട്ടിൽ നിന്ന് ഒരു പെണ്ണെടുത്ത് ചാടിയതുണ്ടോ? ഇനിയും പെണ്ണുങ്ങളോ? എന്റെ മോനെ ഈ കളിക്കില്ല. നീ വെക്കോ, നീ വെക്കോ. തലേ മൊത്തം വണ്ടി ഓടണേ. ഇതെങ്ങാനും ആ പോലീസുകാരുടെ കൈ കിട്ടിയെന്നെങ്കിൽ നമ്മുടെ കള്ളി മൊത്തം വെളിച്ചത്തിലായിനെ. The footage is safe, guys. ഇനി നമ്മൾ ഒളിവിൽ കഴിയുന്നത് നല്ലത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കാർത്തിക്കാണ് നമ്മളെ കിഡ്നാപ്പ് ചെയ്തതെന്നേ വിചാരിക്കുള്ളൂ. അഥവാ കാർത്തിക്കിനെ പോലീസ് എങ്ങനെ പിടിച്ചാലും അവന് നമ്മളെ പറ്റി ഒരു ഡീറ്റെയിൽസ് പോലും അറിയില്ല. അവനെ അങ്ങ് തല്ലിക്കൊന്ന് കളഞ്ഞിട്ട് അവരെ കേസ് അങ്ങ് ക്ലോസ് ചെയ്തു. ഹലോ ഗേൾസ്, നിങ്ങൾ മൂന്ന് പേരും പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുണ്ട്. ഞാനാണ് ജേർണലിസ്റ്റ് ജയകാന്ത്. ഇപ്പൊ ആരാരെയാണ് ഇല്ലാതാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. യു ലുക്ക് സോ സെക്സി. നിന്നോടാ പറഞ്ഞ ഇരിക്കടെ. ആരടി നിങ്ങളൊക്കെ? എന്തിനെങ്ങനെയൊക്കെ ചെയ്തത് പറടി. ഇരിക്കൂ മേഡം. കാർത്തിക് എവിടെയാ? ഇവിടെ വെയിറ്റ് ചെയ്യൂ, കാർത്തിക് സാർ ഇപ്പോൾ വരും. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. സരസ്വതി അമ്മ, സരസ്വതി അമ്മേ, നിങ്ങളെന്താ ഇവിടെ? കാർത്തിക് എവിടെയാ? മോൾ എന്തിനാ വിഷമിക്കുന്നേ? ഒന്നും ഉണ്ട് എന്റെ മോള് വിഷമിക്കണ്ട. ഇരിക്കെ, അവിടെ ഇരിക്കെ മോളെ. ഇതൊന്ന് കുടിച്ചേ, ഇത് കുടിക്കേ, പിടിച്ച് കുടിക്കേ. ആദ്യം ഇത് കുടിക്കെന്റെ പൊന്നു മോളെ. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാർത്തിക് എവിടെയാ? എന്തിനെങ്ങനെ വേവലാതിപ്പെടുന്നേ? മോള് വിചാരിക്കുന്ന തരത്തിലൊന്നുമില്ല. കാർത്തിക്കുമ്പം വളരെ നല്ല കുട്ടിയാ. അവനെ ചുറ്റിപ്പറ്റി ഇങ്ങനെയൊക്കെ നടക്കുന്നതിൽ വലിയൊരു രഹസ്യം ഉണ്ട് മോളെ. നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ നടന്നതെന്ന് ഞാൻ പറയാം മോളെ.